ഏറ്റെടുക്കുന്ന കഥാപാത്രം അതേതാണെങ്കിലും മികവാർന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന നടിയായി ഊർവശിയെ നമുക്കെല്ലാവർക്കും അറിയാം. പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കുന്ന നടന വൈഭവവുമായും ഊർവശി എന്ന അഭിനേത്രിയെ നമുക്കറിയാം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഊർവശിയെക്കുറിച്ച് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചെന്നൈയിൽ താമസിക്കുന്ന ഊർവശി സ്വന്തം വീട്ടിൽ ഭർത്താവിനൊപ്പം ചെയ്തു വയ്ക്കുന്ന ചില പണി എന്തൊക്കെയെന്നറിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്ന് വെച്ചാൽ താരത്തിൻ്റെ വീട് നിറയെ കൃഷിയാണ്. ഊർവശിക്ക് ഇത്രയധികം സമയം എവിടെ നിന്ന് കിട്ടുന്നു എന്നതാണ് പലരുടെയും സംശയം. 3 വർഷം പഴക്കമുള്ള ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിനോട് ഊർവശിക്ക് വല്ലാത്തൊരു ഇഷ്ടവുമാണ്. അതുപോലെ തന്നെ വീട്ടിൽ വേറെയും കുറച്ചധികം പ്ലാവുകളുണ്ട്. അതിലൊക്കെയും ചക്കകളുമുണ്ട്. കേരളത്തിൽ പ്ലാവുകളും ചക്കയുമൊക്കെ കണ്ടു വളർന്ന ഊർവശിക്ക് ചെന്നൈയിലും പ്ലാവ് നടാനും മറ്റും വലിയ കൗതുകമായിരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതുപോലെ തന്നെ 7 വർഷം പരിപാലിച്ചു വന്നിട്ടുള്ള ഒരു നാരകമുണ്ട് ഊർവശിയുടെ വീട്ടിൽ. വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ നാരകവും ഇഞ്ചിയും ചേർത്ത് വെള്ളം കൊടുക്കാമെന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത. പറഞ്ഞാൽ പെട്ടെന്നൊന്നും തീരുന്ന ഒരു കൃഷിവിശേഷങ്ങളല്ല ഊർവശിയുടെ വീട്ടിലുള്ളത് എന്നുള്ളതാണ്. മുല്ല, മാതളം, ഇരുമ്പൻ പുളി, അതേപോലെ തന്നെ പേരയ്ക്ക എന്നിങ്ങനെ ഒട്ടനവധിയാണ് ഊർവശിയുടെ വീട്ടിലെ കൃഷിവിശേഷങ്ങൾ. ഭർത്താവ് ശിവപ്രസാദിനും കൃഷിയോട് വലിയ താല്പര്യം തന്നെയാണ്. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വീട്ടിലെ കൃഷി താരം പരിചയപ്പെടുത്തിയത്. കുട്ടിക്കാലം മുതൽ തന്നെ ഗ്രാമീണതയും പച്ചപ്പും ഏറെ ഇഷ്ടപ്പെടുന്ന ഊർവശിക്ക് കൃഷിയോട് വലിയ താല്പര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഊർവശിയുടെ കൃഷിവിശേഷങ്ങൾ കണ്ട് ആരാധകരെല്ലാം തന്നെ ഞെട്ടിത്തെറിച്ചിരിക്കുകയുമാണ്. ദേശീയ അവാർഡ് പല കുറി നേടിയിട്ടുള്ള ഒരു നടിയാണ് ഊർവശി. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന ചിത്രത്തിലാണ് താരത്തിൻ്റെ അഭിനയ മികവ് മലയാളികൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. വേറിട്ട അഭിനയ ശൈലിയോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള നർമ്മബോധവും ഊർവശിയുടെ പ്രത്യേകതകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.